السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما صدق الله مولانا العظيم من استطاع أن يموت بالمدينة فليمت فإنه لن يموت بها أحد إلا كنت له شفيعا أو شهيدا يوم القيامة صدق رسول الله إلهي لا تعذبني فإني مقر بالذي قد كان مني إذا فكرت في ندمي عليها عللت أناملي غيظا بسني يظن الناس بي خيرا وإني أشر الناس إن لم تعفو عني الله سبحانه وتعالى നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സത്യസരണിയിൽ അചഞ്ചലമായി പിടിച്ചു നിന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അറിയുന്ന നാഥൻ നമ്മുടെ എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവയെ ആദരിക്കാൻ, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കാൻ,
ഉള്ള മാനസിക പക്വത അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അഖിലവും അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബർസഖി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിന്റെ അവകാശികളായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ റമദാൻ മാസത്തിന്റെ മുമ്പ് തുടങ്ങിവെച്ച വിഷയമാണ് പാരത്രിക ലോകത്ത് നടക്കുന്ന ശഫാഅത്തിനെ കുറിച്ചുള്ള വിഷയം. ആ ശഫാഅത്തിനെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ, ശഫാഅത്ത് ലഭിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഓരോ മാർഗങ്ങളും നാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്, ശഫാഅത്ത് ലഭിക്കാനുള്ള മാർഗമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് എന്താണ്, സ്വലാത്ത് എങ്ങനെയാണ്, സ്വലാത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഹ്രസ്വമായ നിലയിൽ നാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞവസാനിപ്പിച്ച ഭാഗം മക്ക മദീന പുണ്യ ഹറമുകൾ, ആ ഹറമുകളോട് ആദരവ്, ആ ഹറമുകളുടെ അന്തസത്തയും ചരിത്ര പശ്ചാത്തലവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം, ആ ഹറമീ അവസ്ഥയിലായിട്ടുള്ള മരണം, ഇത് ശഫാഅത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ജനലക്ഷങ്ങൾ പുണ്യ ഹറമുകളിൽ വന്നെത്തുന്ന സമയമാണിപ്പോൾ. നമ്മിൽ നിന്നും, നമ്മുടെ നാട്ടിൽ നിന്നും, ഈ പ്രദേശത്ത് നിന്നും മുസ്ലിങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടങ്ങളിൽ നിന്നെല്ലാം ഒരു വിഭാഗം വിശ്വാസികൾ ആ പുണ്യ നഗരിയിലേക്ക് പറന്നു വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവലം അങ്ങോട്ടുള്ള യാത്ര കൊണ്ടോ അവിടെ ചെന്ന് ചില പ്രത്യേക ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കുന്നത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും തന്നെ വിശ്വാസികൾക്ക് ലഭിക്കാനില്ല. കേവല യാത്രയും കേവല ചടങ്ങുകൾ കൊണ്ടും ഒന്നും ലഭിക്കാനില്ല. പുണ്യഹറമുകൾ എന്താണ്, അത് ലോകത്തോട്, അതിന്റെ ഹാലിയായ നാവുകൊണ്ട്, അവസ്ഥയുടെ നാവുകൊണ്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ആ ചിഹ്നങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്, ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് പരിഭാവനമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് ആ ചൈതന്യം സ്വായത്തമാക്കിയിട്ട് തിരിച്ചു വരുന്ന ഹാജിമാർ ധന്യരാണ്. അല്ലാത്തവർക്കോ യാത്രയുടെ ക്ഷീണവും ചിലവുമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല. പ്രസിദ്ധ സ്വഹാബിവര്യനായ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹാജിമാരുടെ ബാഹുല്യവും മക്കാഹറമിൽ ഹജ്ജിനും ഉംറക്കും വേണ്ടി വന്നെത്തിയ ജനലക്ഷങ്ങളുടെ തിരക്ക് കണ്ടപ്പോൾ, ജനബാഹുല്യം കണ്ടപ്പോൾ മഹാനായ സ്വഹാബിവര്യൻ അദ്ദേഹം പ്രസ്താവന നടത്തി. എന്താണ് പ്രസ്താവിച്ചത്? ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്നെത്തിയിരിക്കുന്നു. ഇതേതാണ്? ഉത്തമ നൂറ്റാണ്ടിലാണ്, ഇന്നോ ഇന്നലെയോ അല്ല. ഉത്തമ നൂറ്റാണ്ടിൽ ജനലക്ഷങ്ങൾ പുണ്യഹറമിൽ വന്നണിനിരന്നത് കണ്ട മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പ്രസ്താവിച്ച പ്രസ്താവന, അൽ ഹാജ്ജു ഖലീൽ വർറക്ബു കസീർ. എന്താ പറഞ്ഞത്? അൽ ഹാജ്ജു ഖലീൽ
അള്ളാഹുവിന്റെ ഭവനത്തിങ്കൽ ഹജ്ജിന് വന്നെത്തിയവർ വളരെ കുറവാണ്, ന്യൂനപക്ഷം മാത്രമാണ്. ടൂറടിച്ചു വന്നവരോ അവരാണ് ഭൂരിഭാഗവും. ഉല്ലാസയാത്രയ്ക്ക് വന്നവർ, വാഹന സംഘങ്ങളായി ഒരു യാത്ര മാത്രം നടത്തിയവർ കസീർ, അവരാണ് ധാരാളം. അവരെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലോ പുണ്യഹറമുകളുടെ പൊരുളറിഞ്ഞ പുണ്യഹറമുകളും അല്ലാഹുവിന്റെ ശിആറുകളും ലോകത്തിന് നൽകുന്ന സന്ദേശം വായിച്ചറിഞ്ഞ ആ ഹറമുകളോട് മാനസികമായ അടുപ്പവും ബന്ധവും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സത്യവിശ്വാസികൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കഴിയുന്നു. അവർ ഈ പുണ്യനഗരിയിൽ വന്നെത്തിയിട്ടില്ല. രണ്ട് ഹറമുകളിലും അവർ കാൽ കുത്തിയിട്ടില്ല. രണ്ട് ഹറമുകളിലേക്കും അവരുടെ സ്ഥൂല ശരീരത്തെ കൊണ്ടുവരാനുള്ള മാർഗവും അവസരവും ഭാഗ്യവും അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം സത്യവിശ്വാസികൾ ഉരുണ്ട ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു. എങ്ങനെ? പുണ്യഹറമുകളെ സ്നേഹിച്ചുകൊണ്ടും ആ ഹറമുകൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന പാഠങ്ങൾ പഠിച്ചുകൊണ്ടും അവർ അവരുടെ നാട്ടിൽ ജീവിക്കുകയാണ്. ആ വിഭാഗം ഹറമുകളോടും അള്ളാഹുവിന്റെ ഭവനമായ കഅബാലയത്തോടും അടുത്തവരാണ്. ആരെക്കാൾ? അവിടെ വന്നെത്തിയ ആളുകളെക്കാൾ. മനസ്സിലാകുന്നുണ്ടോ? ജ്ഞാനികൾ പറഞ്ഞു തന്നതാണ്, കമ്മിൻ റജുലിൻ ബി ഖുറാസാൻ വഹുവ അഖറബു ഇലാ ഹാദൽ ബൈത്തി മിമ്മൻ യതൂഫു ബിഹി. ഇതെന്തിനാ ഹാജിമാരൊക്കെ പറന്നു പോയില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന്? എല്ലാരും പോയി. ഇനിയിപ്പോ എന്താ ഈ ഒരു വിഷയം ഇവിടെ പറയുന്നത്? അവരൊക്കെ പോയി, അവർ ചെയ്യുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കും നിങ്ങൾക്കും ചെയ്യേണ്ട ഹജ്ജിനെ കുറിച്ചാ ഇപ്പോൾ ഈ പറയുന്നത്. പ്രതീകാത്മകമായ ചടങ്ങുകളും പ്രകടനങ്ങളുമാണ് ഒരു ഹാജിക്ക് ആ ഹറമിൽ ചെന്ന് ചെയ്യാനുള്ളത്. അവിടെ നിന്ന് മടങ്ങി വന്നാലുണ്ടല്ലോ ഹജ്ജിന്റെ ബാക്കി ഭാഗം, പോകുന്നതിന്റെ മുമ്പുണ്ടല്ലോ ഹജ്ജിന്റെ തുടക്ക ഭാഗം അല്ലേ? അല്ലേ? അതുകൊണ്ട് പോയവർ പോയി, അവർ പഠിച്ചറിഞ്ഞാണ് പോയത്. അള്ളാഹു അവരുടെയൊക്കെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുണ്യഹറമുകളിലേക്ക് വന്നെത്താത്ത കഅബാ മന്ദിരത്തിന്റെ തിരുമുറ്റത്ത് ജീവിതത്തിൽ ഒരിക്കലും വന്നെത്താൻ സാധിക്കാത്ത എത്രയെത്ര വിശ്വാസികളാണ്. കമ്മിൻ റജുലിൻ ബി ഖുറാസാൻ, എത്രയെത്ര മനുഷ്യന്മാരാണ് ഖുറാസാനിൽ ജീവിക്കുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്നത്, യൂറോപ്പിൽ ജീവിക്കുന്നത്, ആഫ്രിക്കൻ വൻകരയിൽ ജീവിക്കുന്നവർ എത്രയെത്ര ആളുകൾ. വഹുവ അഖ്റബു ഇലാ ഹാദൽ ബൈത്ത്, ആ ജനവിഭാഗം അല്ലാഹുവിന്റെ ഭവനമായ കഅബത്തിലേക്ക് അടുത്തവരാണ്, കഅബാലയത്തിലേക്ക് അടുത്തവരാണ്. മിമ്മൻ യതൂഫു ബിഹി, അവിടെ വന്ന് കറങ്ങുന്ന ആളുകളെക്കാൾ, ആ വിശുദ്ധ ഗേഹത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകളെക്കാൾ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ കാതങ്ങൾക്കകലെ മൈലുകൾക്കകലെ താമസിക്കുന്ന മനുഷ്യന്മാർ, ഇന്നലില്ലാഹി ഇബാദ, അല്ലാഹുവിന് എത്രയെത്ര ഇഷ്ടദാസന്മാരുണ്ട്. അല്ലാഹു അംഗീകരിച്ച, അല്ലാഹു പൊരുത്തപ്പെട്ട അവന്റെ ഇഷ്ടദാസന്മാർ എത്ര ആളുകളുണ്ട്. തത്തൂഫു ബിഹിമുൽ കഅബ, അവരെ കഅബ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ കഅബയെ ചുറ്റുകയല്ല, അവരെ കഅബ ചുറ്റുകയാണ്. തഖറുബൻ ഇലല്ലാ, അല്ലാഹുവിനോടുള്ള സാമീപ്യത്താൽ അവരെ കഅബ ചുറ്റിയാണ്. അതെങ്ങനെ? ആ കെട്ടിടം വന്ന് കറങ്ങുന്നുള്ള അർത്ഥത്തിലല്ല അത്. ഏതേത് സമയത്തും അവരുടെ ചിന്താമണ്ഡലത്തിൽ അവരുടെ മനസ്സ് നിറയെ അല്ലാഹുവിന്റെ ഭവനവും ഭവനത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനുമായിരിക്കും എന്നതാണ് അതിന്റെ ധ്വനി. എപ്പോഴും അല്ലാഹു വീട്, വീട്ടുകാരൻ. ആ അവസ്ഥ തത്തൂഫു ബിഹിമുൽ കഅബ, അവരെ കൊണ്ട് കഅബ തിരിയുന്ന പോലെ.
പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും അറിയേണ്ടത്, രണ്ട് ഹറമുകൾ അല്ലാഹു പവിത്രമാക്കി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച രണ്ട് ഹറമുകൾ. എന്താണത് ലോകത്തിനോ ലോകത്തോട് പറയുന്നത്? എന്താണ് നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളത്? പലതും പഠിക്കാനുണ്ട്, പലതും അറിയാനുണ്ട്. എന്നിട്ട് ആ ഹറമിനോട് മാനസികമായ അടുപ്പം നാം സ്ഥാപിക്കേണ്ടതുണ്ട്. അത് ശഫാഅത്തിനൊരു കാരണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قد علمت أن أحب البلاد إلى الله مكة ولولا أن قومي أخرجوني ما خرجت اللهم اجعل في قلوبنا من حب المدينة مثل ما جعلت في قلوبنا من حب مكة قال رسول الله അവിടുന്ന് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടാ പോയത്. അതുകൊണ്ട് ഹജ്ജിന് പോകാൻ ഒരുങ്ങുമ്പോ ഒരു വൺഡേ ക്യാമ്പിനോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ക്ലാസ്സിനോ പോയത് കൊണ്ടൊന്നും തീരൂല. അത് ഹറമുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള പഠനം തീരൂല. പുണ്യനബി പറഞ്ഞല്ലോ, ഖദ് അലിംതോ, തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്ന അഹബ്ബൽ ബിലാദി ഇലല്ലാഹി മക്കത്തു, ഈ ഭൂമിയിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം, ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടു തന്നെ എന്റെ ജനത എന്നെ ആട്ടി ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ, എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, മക്കാനാട് വിട്ട് ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല. ഇത് പറഞ്ഞിട്ട് പിന്നെ ഹബീബ് ഒരു ദുആയാണ് നടത്തുന്നത്. എന്താ ദുആ? اللهم اجعل في قلوبنا من حب المدينه اللهوവേ ഞങ്ങളുടെ മനസ്സ് നിറയെ മദീനയോടുള്ള സ്നേഹവും നൽകേണമേ. മദീനയോടുള്ള സ്നേഹം ഞങ്ങളെ മനസ്സിൽ തരണം അല്ലാഹ്. ഏതുപോലെ മിസ്ലമാ ജഅൽത ഫീ ഖുലൂബിനാ മിൻ ഹുബ്ബി മക്ക, മക്കയോട് നിലവിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഇതുപോലെ മദീന ഹറമിനോടും താല്പര്യവും സ്നേഹവും ഞങ്ങൾക്ക് മനസ്സ് നിറച്ച് തരേണമേ തമ്പുരാനെ. പ്രാർത്ഥന. മദീന ഹറമ, രണ്ട് ഹറമും വെച്ച് നോക്കുമ്പോ ഏതാ ഏറ്റവും ഉന്നതമായത്? ഏതാ? മക്ക എന്ന് എല്ലാവരും പറയും, അങ്ങനെ പറയാൻ പറ്റൂല ശരിക്കുത്തരം. പ്രത്യേകിച്ച് മദീന മണ്ണിനോട് സ്നേഹം, മദീന മരണം, അത് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കണം. അത് ശഫാഅത്തിനുള്ള പ്രധാന മാർഗം തന്നെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മനിസ്തഖാ അയ്യമൂത ബിൽ മദീന, മദീന മണ്ണിൽ മരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, ഫല്യമുത് ആ ഹറമിൽ വെച്ച് മരിക്കട്ടെ, മദീന മണ്ണിൽ വെച്ച് മരിക്കട്ടെ. എന്തുകൊണ്ട്? ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ, മദീന ഹറമി അവസ്ഥയിൽ മരിച്ച, മദീന ഹറമിൽ മരിച്ച മനുഷ്യന് ഞാൻ ശുപാർശകനായി വരും. വേറൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്, മദീന ഹറമിൽ മരിക്കാൻ പറ്റുന്നവരൊക്കെ അവിടെ മരിക്കട്ടെ. എന്തുകൊണ്ട്? ഫഇന്നഹു ലയ്യമൂത ബിഹാ അഹദുൻ, അവിടെ വെച്ച് ആര് മരിച്ചോ, ആ ഹറമിൽ ആര് മരിച്ചുവോ, ഇല്ലാ കുൻതു ലഹു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമ, മദീന ഹറമിൽ മരണം വരിച്ച മനുഷ്യന്റെ കാര്യത്തിൽ അന്ത്യനാളിൽ ഞാൻ ഷഫീഉം അല്ലെങ്കിൽ ഷഹീദുമായിട്ട് വരും, ശുപാർശകനായി വരും, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പാകെ അവന് വേണ്ടി സാക്ഷി പറയാൻ ഞാൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അതൊരു വലിയ സംഭവമാണ് മദീന. ഹദീസ് കിതാബുകളിൽ മദീനയുടെ മഹത്വം വിവരിക്കാൻ മാത്രം അധ്യായങ്ങളുണ്ട്. മദീനയുടെ മഹത്വം പറയുന്ന അധ്യായം ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, തുർമുദിയിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്, നസായിയിലുണ്ട്,
അല്ല മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. മദീനയുടെ മഹത്വം പഠിപ്പിക്കാൻ ഒരു അധ്യായം. എന്തൊക്കെയാണ് അതിലുള്ളത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതൊരു പ്രാർത്ഥനയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? اللهم اجعل بالمدينة لعفي ما جعلت بمكة من البركة. الله وے مدينے مدینک نی نلگنم اند لعفي ما جعلت بمكة من البركة مکک نی കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ, ബറക്കത്ത് ഉണ്ടല്ലോ, ആ ബറക്കത്തിന്റെ രണ്ടിരട്ടി നീ മദീനക്ക് കൊടുക്കണം പടച്ചോനേ. നബിയുടെ പ്രാർത്ഥന. മറ്റൊരു ദുആ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിന മക്കത്ത ഔ അശദ്ദ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ മദീനയെ ഞങ്ങൾക്ക് നീ പ്രിയങ്കരമാക്കി തരണേ തമ്പുരാനെ. മദീനയോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സ് നിറച്ച് നീ നൽകണമേ തമ്പുരാനെ. ഏതുപോലെ കഹുബിന മക്ക, മക്കയോട് ഞങ്ങൾക്കുള്ള താല്പര്യം പോലെ. കാരണം മക്ക മക്ക ഫേമസ് ആയതും മക്ക അനുഗ്രഹീത മണ്ണായതും കുഞ്ഞ നബിയെ കൊണ്ടല്ലല്ലോ, അല്ലല്ലോ. അതിനു മുമ്പ് ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ആ ചരിത്രത്തോളം പഴക്കമുണ്ട് അതിൽ. അപ്പൊ അതിനും ലോകത്താകെ ആദരിക്കപ്പെടുന്ന അദ്ദേഹമാണ്. അതുപോലെയുള്ള സ്നേഹം പോരാ. ഔ അശദ്ദ, ഔ അശദ്ദ പോര റബ്ബേ. മക്കാ മണ്ണിനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി, സ്നേഹത്തെക്കാൾ ശക്തമായ സ്നേഹം മദീന മണ്ണിനോട് ഞങ്ങളുടെ മനസ്സിൽ നീ നിറച്ചു തരേണമേ. കുഞ്ഞ നബിയുടെ ദുആ ബുഖാരി. എന്തിനാണ് ഈ സ്നേഹം? എന്റെ മക്കയേക്കാൾ മദീനക്കുള്ള പ്രാധാന്യം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാരണം, മറ്റൊരു കാരണവുമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തമ്പുരാനെ ഈ മക്കാ മണ്ണിനെ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ഹറമാക്കി നിശ്ചയിച്ചെങ്കിൽ ഈ മദീനയുടെ മാ ബൈന ലാബതൈഹ നിശ്ചിത പരിധിക്കുള്ളിലുള്ള സ്ഥലം ഞാനിതാ ഹറമാക്കി ലോകത്തോട് പ്രഖ്യാപിക്കുന്നു തമ്പുരാനെ. പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അള്ളാഹനോട് അതും പറഞ്ഞു, മക്കാ മണ്ണിനെ ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തത് അള്ളാഹ നേരത്തെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉന്നതമായ അവസ്ഥയിൽ പരസ്യപ്പെടുത്തിയതും വിളംബരം നടത്തിയതും നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെങ്കിൽ ഈ മദീന മണ്ണിനെ ഞാൻ ഹറമാക്കണം. എന്താ മദീനക്കുള്ള പ്രാധാന്യം? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കേന്ദ്രമാണ് മക്ക, മുഹമ്മദുർ റസൂലുള്ളയുടെ കേന്ദ്രമാണ് മദീന. ഇത് രണ്ടും മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പറ്റൂല. ഇത് രണ്ടും മുസ്ലിമിന് പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതും തന്നെയാണ്. രണ്ടും അങ്ങനെ. എന്നാൽ ആരാധനാരൂപങ്ങൾ, ജീവിത മര്യാദകൾ പൂർണ്ണമായി രൂപപ്പെട്ടത് മദീന മണ്ണിലാണ്. ദൈവീക ലോകത്ത് നിന്നുള്ള സന്ദേശങ്ങൾ, ദൈവീക നിയമങ്ങൾ കൂടുതലും അവതരിച്ചത് മദീന മണ്ണിലാണ്. മദീനയിൽ വെച്ച ഈ നോമ്പ് എവിടെ ഉണ്ടായത്? മദീനയിൽ വെച്ച. ഈ ഹജ്ജിന്റെ രൂപം എവിടെ ഉണ്ടായത്? മക്കത്ത് വെച്ച് തന്നെയാണ്. പക്ഷേ മദീനയിൽ നിന്ന് വന്നിട്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. എന്തിനധികം? ഒരു മാസം, ഒരു വർഷം, ഒരു ദിവസം, ഇതൊക്കെ എന്താ പഠിപ്പിച്ചു തരാത്തത്? മാസം എങ്ങനെ? മദീനയിലേക്കുള്ള യാത്ര, ആ യാത്രമാണ് ഹിജ്റ വർഷത്തിന്റെ തുടക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത കലണ്ടറിന്റെ സ്റ്റാർട്ടിംഗ് മദീനയിലേക്കുള്ള യാത്ര. അവിടുന്ന് ഒരു ഡേറ്റ്, ഒരു പുതിയ വർഷാരംഭം, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു കലണ്ടർ. നമുക്ക് വേണ്ട ഹിജ്റ കലണ്ടർ, നമുക്ക് വേണ്ട. അല്ല, കല്യാണം ഉണ്ടെങ്കിൽ നഹ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആ വലിയ അക്കത്തിന്റെ താഴ്ഭാഗത്ത് ഇടതുവശത്ത് ചെറുതാക്കി എഴുതിയത് ഒന്ന് നോക്കിയിട്ടും വല്ലാക്കാനോട് ചോദിക്കും. അതിപ്പോ ദുൽഹിജ രണ്ടാണ്, പറ്റുമോ? പെരുന്നാള് കയ്യാതെ കേട്ട് പറ്റുമോ? എന്താ പറ്റായി?
പെരുന്നാൾ കഴിയണമെന്നുണ്ടോ? പെരുന്നാളിന്റെ മുമ്പുള്ള ദിവസമൊക്കെ മോശ. ഖുർആൻ പറഞ്ഞത് പത്ത് വരെ അനുഗ്രഹീതാണ്. ഇതൊരു കട സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല അത്ര. ഇനി പെരുന്നാൾ കഴിയാതെ അതൊരു നെക്സാത്ര. ഇതിനു വേണ്ടിയല്ല മാസാരംഭം, ഒരു വർഷത്തിന്റെ ഒരു കലണ്ടറിന്റെ തുടക്കം. നിങ്ങൾ ഒരു ദിവസം നമ്മളൊക്കെ പാശ്ചാത്യരെ പിന്തുടർന്നു. പാശ്ചാത്യ ലോകത്ത് ആരാണുള്ളത്? ഒരു ബുദ്ധിജീവി വന്നിട്ടുണ്ടോ? ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പടിഞ്ഞാറിൽ ലോകത്തിനൊരു ബുദ്ധിജീവി വന്നിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, മുസ്ലിമാകണ്ട. ഒരു ലോകത്തിനൊരു സംഭാവന നൽകിയ ഒരു ബുദ്ധിജീവി വെസ്റ്റേൺ കൺട്രീസിൽ വന്നിട്ടുണ്ടോ? പാശ്ചാത്യരിൽ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഒറ്റെണ്ണ ഉണ്ടാവില്ല. പ്രസിദ്ധരായ പ്രവാചകന്മാരാരും യൂറോപ്പിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. ഉണ്ടാവും, നബി ഇല്ലാതെ ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ പ്രസിദ്ധരായ ഏതെങ്കിലും നബിമാരുണ്ടോ പാശ്ചാത്യരിൽ? എന്നിട്ട് നമുക്ക് അവരെ കലണ്ടറും മതി, അവരെ ദിവസവും മതി. ദിവസം റസൂൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെ, ലാസ്റ്റിങ് എവിടെ? എങ്ങനെ ഇസ്ലാമിക റസൂൽ എന്ന് പഠിപ്പിച്ച രീതിയിൽ ഒരു ദിവസം എപ്പോഴാ തുടങ്ങുന്നത്? എപ്പോഴാ? അസ്തമാനത്തോടെ തുടങ്ങി. എന്നിട്ടോ അസ്തമാനം വരേണ്ട ഒരു ദിവസം. ഇന്നലെ സന്ധ്യാസമയം മഗ്രിബ് വാങ്ക് വിളിച്ചപ്പോ ആയി, രാവായി. ഏത് രാവ്? രാത്രി. വെള്ളിയാഴ്ച രാത്രിയായി. ഇന്നലത്തെ രാത്രി ഏതാ? വെള്ളിയാഴ്ച രാത്രിയാണ്. നമ്മളെന്താ പറയാ, വ്യാഴാഴ്ച രാത്രി എന്നല്ലേ? വെള്ളിയാഴ്ച രാത്രി. ഇനി ഇന്ന് അസ്തമിച്ച രാത്രി ഏതാ? നമുക്ക് വെള്ളിയാഴ്ച രാത്രിയാണ്. തെറ്റാണത്, ശനിയാഴ്ച രാത്രിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അത് ശനിയാഴ്ച രാത്രിയാണ്. അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ പറയുന്ന മുസ്ലിമികൾ ഇന്നുണ്ട്, ഉണ്ട് ചില ഏരിയകളിൽ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നു വ്യാഴാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ്, ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് അങ്ങനെയും പറയുന്നില്ലല്ലോ. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ പടിഞ്ഞാറന്മാരുടെ ഈ രീതി, അതിലൊരു യുക്തിയില്ല, ഒരു ബുദ്ധി ഒന്നുമില്ലല്ലേ. ഒരു ദിവസത്തെ രാത്രിയെ കഷ്ണിക്കുക മധ്യത്തിൽ, ഇത് എന്ത് യുക്തിയാ? എന്നാ ഇവർക്ക് പ്രഭാതം മുതൽ തുടങ്ങിക്കൂടെ ഒരു ദിവസം? സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ നാക്കിക്കൂടെ? ഈ രാത്രിയെ പകുതി വെച്ച് കീറി മുറിക്കുന്നത് എന്താ ഇത് യുക്തിയുള്ളത്? ഡേറ്റ് മാറുന്നത് എപ്പോഴാ? രാത്രി 12 മണിക്ക്. ആലോചിച്ചു നോക്കൂ.